ഇടുക്കി കോട്ടയം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാലമായ ഏന്തയാർ ഒലിച്ചുപോയതോടെ ഏന്തയാർ ടൗണിലൂടെ ഉള്ള സഞ്ചാരം പോലും സാധിക്കാത്ത സ്ഥിതിയിലാണ് പ്രദേശവാസികൾ. കഴിഞ്ഞ ദിവസം പ്രദേശത്ത് ശക്തമായ മഴയാണ് പെയ്തത്. ഏന്തയാറിൽ നിന്നും ജെയ്സൺ മണിയങ്ങാട് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മഴയും ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും ഒക്കെ ഏറ്റവും അധികം നാശം വിതച്ച ഏന്തയാറിലാണ് നമ്മളുള്ളത്. ഏന്തയാർ ടൗൺ രണ്ട് ജില്ലകളിലായിട്ടാണ്, കോട്ടയം ഇടുക്കി ജില്ലകൾ. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ഈ രണ്ട് ജില്ലകളെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലമായിരുന്നു ഇത്. ആ പാലത്തിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും ഒലിച്ചുപോയി. താൽക്കാലികമായി ഉണ്ടാക്കിയ ഒരു ചെറു സംവിധാനമാണ് ഇവിടെയുള്ളത്. മിലിറ്ററി എഞ്ചിനീയേഴ്സ് ഗ്രൂപ്പാണ് ഇവിടെ വന്നത്. ഇവിടെ അവർ വന്ന് പറഞ്ഞു ഇവിടെ പാലത്തിന് വെള്ളത്തിന് ഡിസ്റ്റൻസ് കൂടുതലായതുകൊണ്ട് അത് അവർക്ക് ഇത്രയും കവർ ചെയ്യാൻ പറ്റത്തില്ല. ചെറിയ ഏരിയകളൊക്കെ ആണെങ്കിൽ അവർക്ക് കവർ ചെയ്യാൻ, ബോരി ഒക്കെ ഇവിടേക്ക് എടുക്കാൻ പറ്റും. അല്ലാത്ത ഏരിയകളൊക്കെ അവർക്ക് ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല. അത് യുദ്ധകാലാടിസ്ഥാനം ചെയ്യാൻ പറ്റത്തില്ല. അവർ കോൺക്രീറ്റ് ചെയ്താൽ മാത്രമേ നിലനിൽക്കുള്ളൂ എന്ന് പറയുന്നു. എന്ന് പഞ്ചായത്ത് മെമ്പറാണ് ഇവിടുത്തേത്. മെമ്പറെ, എങ്ങനെയാണ് ഇത് പരിഹരിക്കുക? ഇത് പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ സർക്കാർ അടിയന്തരമായിട്ട് ബന്ധപ്പെട്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ, സർക്കാരിൻ്റെ ഫണ്ട് കൊണ്ട് മാത്രമേ നടക്കുള്ളൂ. മലയോരവാസികൾക്ക് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു മാർഗ്ഗമായിരുന്നു ഇത്. 74 കണ്ട് കമ്മീഷൻ ചെയ്തൊരു പാലമാണ് ഇതിന്. ഇപ്പം നേരത്തെ തന്നെ ചോദിച്ച അവസ്ഥയുണ്ടായിരുന്നു, ഞങ്ങൾ പല പ്രാവശ്യം ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. ഞങ്ങൾ കടന്നു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ 7 കിലോമീറ്റർ ചുറ്റി വേണം ഇവിടെ വരാൻ. അതുകൊണ്ട് പാലം അടിയന്തരമായിട്ട് നമുക്ക് കിട്ടണം. ഇന്നലെ രാത്രിയൊക്കെ മഴ പെയ്യുന്നുണ്ടായിരുന്നു, വലിയ ആശങ്ക ഉണ്ടായിരുന്നു. പിന്നെ ഉറങ്ങിയിട്ടില്ല, രാത്രി 2 മണിയാകുമ്പോൾ നമ്മളവിടെ, ഇതാണ് എൻ്റെ വീട്, നമ്മളവിടെ ഉറങ്ങാതിരിക്കുകയാണ്. എല്ലാം റോഡെല്ലാം പോയി കിടക്കുക. ഞങ്ങൾക്ക് വെമ്പിളി വഴി പോകത്തില്ല. ഞങ്ങൾ ഇനി വല്ല ജീപ്പിനും എങ്ങനെയാലും പോകണം. ഞങ്ങൾക്ക് ഭയങ്കര 10,000 രൂപ വണ്ടിക്കൂലി മുടക്കി വേണം ഇനി പോകാം. 3 പേര് പോകണേലും 1,000 രൂപ കൊടുക്കണം. ഉച്ചയ്ക്ക് ശേഷം മൂടിക്കെട്ടിയ അന്തരീക്ഷമാണെങ്കിൽ മൈക്ക് അനൗൺസ്മെന്റ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തുമെന്നാണ് ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് അറിയാൻ കഴിയുന്നത്.